നമസ്തേ, ഞാൻ ശിവൻ, പാലാ ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2020 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണല്ലോ നമ്മൾ ബ്രില്ലിയൻ യൂട്യൂബ് ചാനൽ വഴി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് MBBSഉം സെൽഫ് ഫിനാൻസിങ് MBBSനും ഗവൺമെൻറ് BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഇത്രയും കോഴ്സുകളുടെ കേരള മെഡിക്കൽ റാങ്ക് വെച്ച് നടന്ന അഡ്മിഷൻ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കീം 2020 കേരള മെഡിക്കൽ റാങ്ക് വഴി ആയുർവേദത്തിന് ഗവൺമെൻറ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലും കിട്ടിയ റാങ്കിൻ്റെയും മാർക്കിൻ്റെയും ഒരനുപാതം, ഓരോ കാറ്റഗറികളുടെയും ഏതൊക്കെ മാർക്കുള്ളവർക്ക് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിൽ 10,000 താഴെ ആയുർവേദത്തിന് ഫീസ് ഉണ്ടായിരുന്നുള്ളൂ. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ആനുവൽ ഫീസ് 2 ലക്ഷമാണ്. +1 +2 സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്നവർക്ക് 5 മാർക്ക് അഡീഷണലായി ആയുർവേദ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ലഭിക്കും. അങ്ങനെ സംസ്കൃതത്തിൻ്റെ 5 മാർക്ക് കൂടി എൻട്രൻസിൻ്റെ മാർക്കിനോടുകൂടി ചേർത്തിട്ടാണ് ആയുർവേദത്തിന് ഒരു പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. 5 ആയുർവേദ മെഡിക്കൽ കോളേജുകളിലോട്ടാണ് കീം 2020 മെഡിക്കൽ റാങ്ക് പ്രകാരം അഡ്മിഷൻ നടത്തിയത്. ഇവിടുത്തെ 85% സീറ്റും കേരള മെഡിക്കൽ റാങ്കിൽ നിന്നാണ് അലോട്ട്മെൻറ്റ് നടത്തിയത് കേരള എൻട്രൻസ് കമ്മീഷണർ. 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻ്റ് ആയിട്ടാണ് നടത്തിയത്. AAACC.NIC.in എന്ന വെബ്സൈറ്റ് വഴി ആയുഷാണ് 15% ഗവൺമെൻറ് സീറ്റുകൾ ഇന്ത്യയിലെ മൊത്തം ആയുർവേദത്തിൻ്റെതും ഹോമിയോയുടേതും സിദ്ധ യുനാനി കോഴ്സുകളുടേതും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ആയുഷ് വഴി നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇന്ത്യയിലെ ഡീംഡ് ആയുർവേദ മെഡിക്കൽ കോളേജുകളിലോട്ടും നമുക്ക് അഡ്മിഷൻ എടുക്കാം. ആയുഷിൻ്റെ കൗൺസിലിംഗ് രീതിയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് കേരള മെഡിക്കൽ റാങ്ക് വെച്ച് നടന്ന ഗവൺമെൻറ്റിൻ്റെയും സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയും ആയുർവേദത്തിൻ്റെ ഈ ലാസ്റ്റ് റാങ്കിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. കേരളത്തിലെ ആയുർവേദ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ 85% കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണെന്നും 15% ആയുഷ് വഴിയുമാണ് അഡ്മിഷൻ നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ 9 സെൽഫ് ഫിനാൻസിങ് ആയുർവേദ മെഡിക്കൽ കോളേജുകളിലോട്ടാണ് കേരള എൻട്രൻസ് കമ്മീഷണർ കേരള മെഡിക്കൽ റാങ്ക് വഴി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ബാക്കിയുള്ള 50% കോളേജുകൾ നേരിട്ടാണ് മാനേജ്മെൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യുന്നത്. അതിനായി അതാത് കോളേജുകളിൽ നേരിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആയുർവേദത്തിനും 50% സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും, 9% ഈഴവ റിസർവേഷനുള്ള കുട്ടികൾക്കും, 8% മുസ്ലിം റിസർവേഷനുള്ളവർക്കും, 3% BH, 3% ലാറ്റിൻ കാത്തലിക്സ്, 2% ധീവര, 2% വിശ്വകർമ്മ, 1% ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, 1% KU വിഭാഗം കുടുംബി വിഭാഗം, 1% KN കുശവൻ വിഭാഗം, 8% ഷെഡ്യൂൾഡ് കാസ്റ്റ്, 2% ഷെഡ്യൂൾഡ് ട്രൈബ് എന്നിങ്ങനെയാണ് കാറ്റഗറി തിരിച്ചുള്ള റിസർവേഷൻ. ആദ്യമായി വൈദ്യരത്നം ആയുർവേദ കോളേജ് കോട്ടക്കൽ. ഇവിടുത്തെ മുഴുവൻ സീറ്റുകൾക്കും ഗവൺമെൻറ്റാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് കേരള മെഡിക്കൽ റാങ്ക് 5,324 മൂന്നാമത്തെ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് നടന്ന ലാസ്റ്റ് റാങ്ക്. മാർക്ക് 556. ഈഴവ റിസർവേഷനിൽ നിന്നും 6,157 വരെ അഡ്മിഷൻ കിട്ടിയപ്പോൾ മാർക്ക് 544. മുസ്ലിം റിസർവേഷനിൽ 5,628 മാർക്ക്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗം 8,297 മാർക്ക് 515. കോട്ടക്കൽ ഗവൺമെൻറ് ആയുർവേദം. ലാറ്റിൻ കാത്തലിക്സിന് 8,888 മാർക്ക് 507. ധീവര വിഭാഗത്തിന് 9,978 വരെ ആയുർവേദം കിട്ടി മാർക്ക് 496. വിശ്വകർമ്മ സമുദായത്തിൽ നിന്നുള്ള കുട്ടിക്ക് 6,762 വരെ ആയുർവേദത്തിന് കിട്ടിയപ്പോൾ മാർക്ക് 536. KU വിഭാഗത്തിൽ നിന്നും 22,968 വരെ 332 മാർക്ക് വരെ അഡ്മിഷൻ ലഭിച്ചു. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്നും 16,428 കേരള മെഡിക്കൽ റാങ്ക് വരെ 413 മാർക്ക് ഉള്ള കുട്ടിക്കും ആയുർവേദത്തിന് കോട്ടക്കലിൽ അഡ്മിഷൻ ലഭിച്ചു. ST സമുദായത്തിൽ നിന്നും 328 മാർക്കിന് മുകളിൽ 23,205 വരെയാണ് കഴിഞ്ഞ വർഷം ആയുർവേദത്തിന് അഡ്മിഷൻ ലഭിച്ചത്. അടുത്ത ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരം. സ്റ്റേറ്റ് മെറിറ്റിന് 6,440 വരെ 540 മാർക്ക്.
ഈഴവ റിസർവേഷൻ 7533 മാർക്ക്, മുസ്ലിം റിസർവേഷൻ 7031 മാർക്ക്, 532 ബാക്ക്വേഡ് ഹിന്ദു 6957 മാർക്ക്, 533 ലാറ്റിൻ കാത്തലിക്സ് 9079 മാർക്ക്, 504 ധീവര വിഭാഗം 14121 മാർക്ക്, 442 വിശ്വകർമ്മ സമുദായം 6784 536 മാർക്ക്, ബാക്ക്വേഡ് ക്രിസ്ത്യൻ 7311 528 മാർക്ക്, എസ് സി കാറ്റഗറി 17309 403 മാർക്ക്, എസ് ടി വിഭാഗം 24408 314 മാർക്കാണ് ആയുർവേദ കോളേജ് തിരുവനന്തപുരത്തിന് ബി എ എം എസിന് അഡ്മിഷൻ ലഭിച്ചത്. അടുത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃപ്പൂണിത്തറ, സ്റ്റേറ്റ് മെറിറ്റ് 6729 വരെ അഡ്മിഷൻ ലഭിച്ചു, മാർക്ക് 536. ഈഴവ റിസർവേഷന് 7843, മുസ്ലിം 7227, ബാക്ക്വേഡ് ഹിന്ദു 7825, എൽ എ ലാറ്റിൻ കാത്തലിക്സ് 10499, ധീവര 11816, വിശ്വകർമ്മ 8279, എസ് സി 17879, എസ് ടി 24056. മാർക്കുകൾ യഥാക്രമം 536, 521, 529, 521, ലാറ്റിൻ കാത്തലിക്സ് 487, 470, 515, 395, എസ് ടി വിഭാഗം 318. അടുത്തതായി ആയുർവേദ കോളേജ് ഒല്ലൂരിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിന് 6939 വരെ അഡ്മിഷൻ ലഭിച്ചപ്പോൾ മാർക്ക് 533. ഈഴവ റിസർവേഷന് 7885, മാർക്ക് 520. മുസ്ലിം സമുദായം 7481, മാർക്ക് 526. ബാക്ക്വേഡ് ഹിന്ദു 9457, മാർക്ക് 500. ലാറ്റിൻ കാത്തലിക്സ് 10966, മാർക്ക് 481. ധീവര വിഭാഗം 14457, മാർക്ക് 438. വിശ്വകർമ്മ 8120, മാർക്ക് 517. കെ എൻ വിഭാഗം 17837, മാർക്ക് 396. എസ് സി വിഭാഗം 18798, മാർക്ക് 384. എസ് ടി വിഭാഗം 27172, മാർക്ക് 281. ആയുർവേദ കോളേജ് ഒല്ലൂരിൽ ബി എ എം എസ്. എം ബി ബി എസിനും ബി ഡി എസിനും രണ്ട് അലോട്ട്മെൻ്റ് നടന്നപ്പോൾ അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും ഉൾപ്പെടുന്ന അലേഡ് കോഴ്സിന് 3 അലോട്ട്മെൻറ്റാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അടുത്തതായി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരം, സ്റ്റേറ്റ് മെറിറ്റിന് 6989, 533 മാർക്കിന് പരിയാരത്ത് ആയുർവേദത്തിന് അഡ്മിഷൻ ലഭിച്ചു. ഈഴവ 7857, മുസ്ലിം 7629, ബാക്ക്വേഡ് ഹിന്ദു 9070, ലാറ്റിൻ കാത്തലിക്സ് 10864, ധീവര 11853, വിശ്വകർമ്മ 8442, ബാക്ക്വേഡ് ക്രിസ്ത്യൻ 8341, കുടുംബി 23585, കുശവൻ വിഭാഗം 17330, എസ് സി കാറ്റഗറി 17002, എസ് ടി കാറ്റഗറി 24069. മാർക്കുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 533, ഈഴവ 521, മുസ്ലിം സമുദായം 524, ബാക്ക്വേഡ് ഹിന്ദു 505, ലാറ്റിൻ കാത്തലിക്സ് 482, ധീവര 470, വിശ്വകർമ്മ 513, ബാക്ക്വേഡ് ക്രിസ്ത്യൻ 514, കുടുംബി 326, കെ എൻ വിഭാഗം 402, എസ് സി വിഭാഗം 406, എസ് ടി വിഭാഗം 318 മാർക്കിന് മുകളിൽ ഒരു ഗവൺമെൻറ് ആയുർവേദ സീറ്റ് ലഭിച്ചു. അടുത്തതായി 5 ആയുർവേദ കോളേജുകളിലെയും ഓരോ കാറ്റഗറിയിലും ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന റാങ്കും മാർക്കും നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ കേരള റാങ്ക് 6989 വരെ ആയുർവേദത്തിന് അഡ്മിഷൻ കിട്ടി, മാർക്ക് 533. ഈഴവ റിസർവേഷനിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന റാങ്ക് 7885, മാർക്ക് 520. മുസ്ലിം വിഭാഗത്തിലെ മാക്സിമം റാങ്ക് 7629, മാർക്ക് 524. ബാക്ക്വേഡ് ഹിന്ദുവിൽ ഏറ്റവും കൂടിയ റാങ്ക് 9457 വരെ ആയുർവേദം കിട്ടിയപ്പോൾ മാർക്ക് 500. ലാറ്റിൻ കാത്തലിക്സിന് വിഭാഗത്തിൽ 10966 വരെ ആയുർവേദം കിട്ടിയപ്പോൾ മാർക്ക് 481. ധീവര വിഭാഗത്തിൽ 14457 വരെ ആയുർവേദത്തിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ 438 മാർക്കാണ് നീറ്റ് 2020
സ്കോർ ചെയ്തത്. വിശ്വകർമ്മ സമുദായത്തിൽ നിന്നും 8,442 ഏറ്റവും മാക്സിമം റാങ്ക്, മാർക്ക് 513. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും 8,341, മാർക്ക് 514. KU വിഭാഗത്തിൽ നിന്നും 23,585, മാർക്ക് 326. KN വിഭാഗത്തിൽ നിന്നും 17,837, മാർക്ക് 396. SC വിഭാഗത്തിൽ നിന്നും 18,798 വരെയുള്ള റാങ്കുള്ള കുട്ടിക്ക് ആയുർവേദത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്ക് 384 ആയിരുന്നു നീറ്റിന്. ST കാറ്റഗറിയിൽ നിന്നും 27,172 റാങ്ക് വരെയുള്ള കുട്ടിക്കും ആയുർവേദം അഡ്മിഷൻ കിട്ടിയപ്പോൾ 281 മാർക്കായിരുന്നു സ്കോർ ചെയ്തത്. അടുത്തതായി 9 ആയുർവേദ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ BAMS അഡ്മിഷൻ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 50% സീറ്റുകളാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റിൽ 11,212 റാങ്ക് വരെ 478 മാർക്കിന് മുകളിൽ BAMS അഡ്മിഷൻ ലഭിച്ചു. MER ആയുർവേദ കോളേജ് പറശ്ശിനിക്കടവ് കണ്ണൂർ 13,380 വരെ സ്റ്റേറ്റ് മെറിറ്റിൽ 451 മാർക്കിന് മുകളിൽ അഡ്മിഷൻ ലഭിച്ചു. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം ആൻഡ് വിദ്യാപീഠം പാലക്കാട് 13,596 സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ ലാസ്റ്റ് റാങ്ക്, 444 മാർക്ക്. PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഷൊർണൂർ 14,582 വരെ 436 മാർക്കുള്ള കുട്ടിക്കും സെൽഫ് ഫിനാൻസിംഗിൽ BAMS അഡ്മിഷൻ ലഭിച്ചു. ആനുവൽ ഫീസ് 2 ലാക്സ് പെർ ഇയർ. നങ്ങേലി ആയുർവേദ മെഡിക്കൽ കോളേജ് കോതമംഗലം സ്റ്റേറ്റ് മെറിറ്റിന് 15,987 വരെ 419 മാർക്കിന് മുകളിലും അഡ്മിഷൻ ലഭിച്ചു. മന്നം ആയുർവേദ കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് പന്തളം സ്റ്റേറ്റ് മെറിറ്റിന് 16,045 വരെ അഡ്മിഷൻ ലഭിച്ചു, മാർക്ക് 418. ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് പാലക്കാട് 16,142 കേരള മെഡിക്കൽ റാങ്ക് വരെ 416 മാർക്കിന് മുകളിലുള്ള കുട്ടിക്കും അഡ്മിഷൻ ലഭിച്ചു. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സ്റ്റഡീസ് പുത്തൂർ കൊല്ലം 16,287 വരെ 418 മാർക്കിന് മുകളിലും BAMS കഴിഞ്ഞ വർഷം 3-ാമത്തെ റൗണ്ടിൽ അഡ്മിഷൻ ലഭിച്ചു. അടുത്തതായി 413 മാർക്കിന് മുകളിൽ 16,837 വരെ വിഷ്ണു ആയുർവേദ കോളേജ് ഷൊർണൂറിൽ BAMS 2 ലാക്സ് പെർ ഇയർ എന്ന ഫീസ് നിരക്കിൽ BAMS അഡ്മിഷൻ ലഭിച്ചു. ഓരോ കാറ്റഗറിക്കാർക്കും കിട്ടിയ മാക്സിമം മാർക്കും റാങ്കും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ 16,837 കേരള മെഡിക്കൽ റാങ്ക് വരെ 413 മാർക്കുള്ള കുട്ടിക്കും ആയുർവേദം അഡ്മിഷൻ ലഭിച്ചു. വില്ലേജ് ഓഫീസിൽ നിന്നും നോൺ ക്രിമിനലിയർ സമർപ്പിച്ച ഈഴവ സമുദായത്തിൽ നിന്നുള്ള കുട്ടിക്ക് 404 മാർക്കിന് മുകളിൽ 17,151 കേരള മെഡിക്കൽ റാങ്ക് വരെ സെൽഫ് ഫിനാൻസിംഗ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ BAMS അഡ്മിഷൻ ലഭിച്ചു. മുസ്ലിം OBC റിസർവേഷനിൽ നിന്നും 17,640 മാർക്കിന് മുകളിലും കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചു. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ നിന്നും 18,559 റാങ്ക്, 389 മാർക്കിന് മുകളിൽ BAMS അഡ്മിഷൻ ലഭിച്ചു. ലാറ്റിൻ കാത്തലിക്സ് വിഭാഗത്തിൽ നിന്നും നോൺ ക്രിമിനലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ വിഭാഗത്തിൽ 22,044 കേരള മെഡിക്കൽ റാങ്ക് വരെ 342 മാർക്കുള്ള കുട്ടിക്കും BAMS അഡ്മിഷൻ ലഭിച്ചു. ധീവര വിഭാഗത്തിൽ നിന്നും 17,964 ഏറ്റവും കൂടിയ റാങ്ക് കിട്ടിയിരിക്കുന്നത്, മാർക്ക് 394. വിശ്വകർമ്മ സമുദായത്തിൽ നിന്നും 17,250 റാങ്ക് വരെയുള്ള കുട്ടിക്ക് 403 മാർക്ക് മേടിച്ച കുട്ടിക്കും ആയുർവേദത്തിന് അഡ്മിഷൻ ലഭിച്ചു. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ 389 മാർക്കിന് മുകളിൽ 18,362 കേരള മെഡിക്കൽ റാങ്കിലാണ് BAMS അഡ്മിഷൻ ലഭിച്ചത്. കുടുംബി വിഭാഗത്തിൽ നിന്നും 36,018 കേരള മെഡിക്കൽ റാങ്ക്, 186 വരെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചു. KN വിഭാഗത്തിൽ 21,273 കേരള മെഡിക്കലിന് ലാസ്റ്റ് കിട്ടിയത്, മാർക്ക് 352. SC വിഭാഗത്തിൽ നിന്നും കേരള മെഡിക്കൽ റാങ്ക് 22,025 വരെ 342 മാർക്ക് നീറ്റിന് കിട്ടിയ കുട്ടിക്കാണ് ആയുർവേദത്തിന് അഡ്മിഷൻ ലഭിച്ചത്. ST വിഭാഗത്തിൽ നിന്നും 211 മാർക്കിന് മുകളിലുള്ള കുട്ടിക്ക് 33,305 റാങ്കിനാണ് BAMS അവസാന റാങ്ക്. ടി വിഭാഗത്തിൽ നിന്നും 211 മാർക്കിന് മുകളിൽ 33,305 റാങ്ക് വരെയുള്ള കുട്ടിക്ക് കഴിഞ്ഞ വർഷം സെൽഫ് ഫിനാൻസിംഗ് ആയുർവേദ കോളേജുകളിൽ യാതൊരുവിധ ട്യൂഷൻ ഫീസും കൊടുക്കാതെ BAMS അഡ്മിഷൻ ലഭിച്ചു. KU, KN, SC, ST വിഭാഗങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിലോ
സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ യാതൊരുവിധ ട്യൂഷൻ ഫീസും ഇല്ല എന്നുള്ള വിവരം അറിഞ്ഞിരിക്കുമല്ലോ. ആയുർവേദത്തിൻ്റെ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ ഒരു PDF ഫോർമാറ്റിലും അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്കിനി വരുന്ന ദിവസങ്ങളിൽ ഒരു റെഫറൻസിനായി ഇത് ഉപയോഗിക്കാം. നീറ്റ് 2020 മാർക്ക് അനുസരിച്ച് ഹോമിയോയുടെയും ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി കോഴ്സുകളുടെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.